റസൽമേനിയ 39-ൽ റോക്ക് റിട്ടേൺ ചെയ്യാൻ WWE ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലാൻ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ഈ പ്ലാൻ നടക്കുകയാണെങ്കിൽ റോമൻ റെയിൻസ് ചാമ്പ്യൻഷിപ്പ് തോൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്ത് പ്ലാൻ ആണെന്ന് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം WWE വിട്ടു പോയ മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സാക്ക് റൈഡർ വീണ്ടും WWE വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം ജോൺ സീനയുടെ സമ്മർ സ്ലാം പ്ലാൻ എന്തായിരിക്കുമെന്നും ഈ വീഡിയോയിൽ പറയാം. ഇതിൽ ഫസ്റ്റ് മുൻ WWE സൂപ്പർ സ്റ്റാറായ സാക്ക് റൈഡർ WWE വീണ്ടും വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം. ഇതിൽ ഫസ്റ്റ് വരുന്ന ന്യൂസ്, റസൽമേനിയയിലെ ബ്രെയ് വൈറ്റിൻ്റെ കൂടെ നടക്കാനിരുന്ന മാച്ച് ബോബി ലാഷ്ലിയുടെ ചിലപ്പോൾ ക്യാൻസൽ ആകുമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രെയ് വൈറ്റിൻ്റെ അപ്ഡേറ്റ് അങ്ങനെയാണ് വന്നത്. എന്നാൽ ഈ മാച്ചാണ് കൂടുതൽ നടക്കാൻ ചാൻസ് എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ ഈ ഒരു മാച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ ബോബി ലാഷ്ലി ചെയ്ത പോസ്റ്റിൻ്റെ താഴെ സാക്ക് റൈഡർ ബോബി ലാഷ്ലിയെ ചാലഞ്ച് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ത്രിപിൾ എച്ചിന്റെ കീഴെ വർക്ക് ചെയ്യാനായിട്ട് സാക്ക് റൈഡറിന് താല്പര്യമുണ്ട് എന്ന് ഈയിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ബോബി ലാഷ്ലിയുടെ മാച്ചിൽ ചിലപ്പോൾ സാക്ക് റൈഡർ വരാമെന്നും അതല്ലെങ്കിൽ റസൽമേനിയയിൽ സാക്ക് റൈഡർ റിട്ടേൺ ചെയ്ത് കോഡി റോഡ്സിന് കൊടുത്തതുപോലെയുള്ള ഒരു മാച്ച്, അതായത് ആ സമയത്ത് ഏതെങ്കിലും ഒപ്പോണൻ്റ് വന്ന് ചാലഞ്ച് ചെയ്യുന്നത് പോലെ ഒരു മാച്ച് ത്രിപിൾ എച്ച് സാക്ക് റൈഡറിന് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ന്യൂസ് വരാനുള്ള കാരണം സാക്ക് റൈഡർ ഒരു വലിയ കമ്പനിയായിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റ് ഒന്നും തന്നെ സൈൻ ചെയ്തിട്ടില്ല എന്നും ഇപ്പോൾ ഏകദേശം ഫ്രീ ഏജൻ്റ് പോലെ ചെറിയ ചെറിയ കമ്പനിയിലാണ് സാക്ക് റൈഡർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് WWE റസൽമേനിയയിൽ സർപ്രൈസ് ആയിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നല്ലതാണ്. സാക്ക് റൈഡറിനെ വിൻസ് മക്മാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല. ഇനി ത്രിപിൾ എച്ച് എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഓൾറെഡി സിഗ്ലറിനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇനി ജോൺ സീനയുടെ സമ്മർ സ്ലാം പ്ലാൻ എന്താണെന്ന് നോക്കാം. ഈ വരാൻ പോകുന്ന സമ്മർ സ്ലാമിൽ ജോൺ സീനയ്ക്ക് ഒരു മാച്ച് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ മാച്ചിന്റെ യഥാർത്ഥ പ്ലാൻ റസൽമേനിയയിലാണ് WWE ചെയ്തത്. എന്നാൽ അസ്ഥി തിയറി ആയിട്ടുള്ള മാച്ച് ഉള്ളതുകൊണ്ട് ഈ മാച്ച് റസൽമേനിയയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മാച്ച് ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സെത്തിന്റെ കൂടെ റസൽമേനിയയിൽ മത്സരിക്കാൻ പോകുന്ന ലോഗൻ പോൾ എന്ന റെസ്ലറുടെ കൂടെയാണ് ജോൺ സീനയ്ക്ക് സമ്മർ സ്ലാമിൽ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ സമ്മർ സ്ലാം ടൈമിൽ സീന ഫ്രീ ആണെങ്കിൽ ഈ മാച്ചാണ് സീനയ്ക്ക് നടക്കുക. നോക്കാം ജോൺ സീന സമ്മർ സ്ലാം ടൈമിൽ ഫ്രീ ആകുമോ WWE ചെയ്ത പോലെ ഈ പ്ലാൻ നടക്കുമോ എന്ന്. റസൽമേനിയയ്ക്ക് തന്നെ ഒരുവിധം ടൈമെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് അദ്ദേഹം വരുന്നത്. നോക്കാം സമ്മർ സ്ലാമിൽ വരുമോ എന്ന്. ഇനി റോമൻ കോഡി ഇവരുടെ ചാമ്പ്യൻഷിപ്പിൽ റോക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഈ മാച്ചിൽ എങ്ങനെ പോയാലും നമ്മൾക്കറിയാം ഉസോസ് അതുപോലെ തന്നെ സോളസിക്കാവ് അതുകൂടാതെ സർപ്രൈസായിട്ട് ആരെങ്കിലും വന്ന് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്ത് മാക്സിമം റോമൻ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള അതേ പ്ലാൻ WWE ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് റസൽമേനിയയിൽ വർഷങ്ങൾക്ക് മുൻപ് മിസ് ജോൺ സീന ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നപ്പോൾ ആ മാച്ചിൽ റോക്ക് വന്നുകൊണ്ട് ജോൺ സീനയെ റോക്ക് ബോട്ടം ഫിനിഷർ ചെയ്ത് പിന്നീട് മിസ്സിനെ കൊണ്ട് പിൻ ചെയ്യിപ്പിച്ച് ജോൺ സീനനെ തോൽപ്പിച്ച് ഇവരുടെ ഫ്യൂഡ് അടുത്ത റസൽമേനിയ വരെ കണ്ടിന്യൂ ചെയ്ത് പോയി റസൽമേനിയയിൽ ഒരു മാച്ച് വെച്ചിരുന്നു. അപ്പോൾ അതേ പ്ലാൻ തന്നെയാണ് റോമൻ്റെ കൂടെയും ചെയ്യുന്നത്. അതായത് ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കെ മാച്ചിൻ്റെ അവസാനം റോക്ക് വന്ന് റോമനെ ഫിനിഷർ അടിച്ച് അല്ലെങ്കിൽ കോഡി റോഡ്സിനെ വിൻ ചെയ്യാൻ സഹായിച്ചതിന് ശേഷം ഇവരുടെ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്ത് റസൽമേനിയ 40-ൽ ഇവർക്ക് മാച്ച് വയ്ക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ പ്ലാൻ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്ലാൻ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം റസൽമേനിയ ഹോളിവുഡിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്ലാൻ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ റോക്ക് എങ്ങനെ പോയാലും ഈ റസൽമേനിയയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാച്ച് പ്രതീക്ഷിക്കേണ്ട, ഇത്തരത്തിൽ വന്ന് ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ റോമനുമായിട്ടുള്ള ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതേ പ്ലാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ മിസ് വേഴ്സസ് ജോൺ സീന റസൽമേനിയ എന്ന് സെർച്ച് ചെയ്താൽ WWE ഒഫീഷ്യലായി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നോക്കിയാൽ മതി. അതിൽ കാണിക്കുന്ന ഏകദേശം പ്ലാനാണ് റസൽമേനിയയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലാൻ നടക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. പിന്നീട് ഒരു വർഷത്തോളം ഇവരുടെ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്ത് റസൽമേനിയയിൽ മാച്ച് വന്നാൽ പൊളിച്ചെടുക്കും. മുൻപ് സീന റോക്ക് ഇവർക്ക് ചെയ്തതുപോലെ ഡബിൾ റസൽമേനിയ അടിക്കാനുള്ള മാച്ചുണ്ട് ഇത്. അത്രയ്ക്ക് ഹൈപ്പുള്ള മാച്ചാണ് ഇവരുടെ മാച്ച്. എന്തായാലും നോക്കാം ഇതെല്ലാം സംഭവിക്കുമോ എന്ന്. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോനെ പറ്റി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.